ഒന്നും അച്ഛനെ പറയണ്ട, പക്ഷെ അമ്മയ്ക്ക് ഞാൻ വാക്ക് തരിക, അച്ഛനെയും കൂട്ടി ഇനിയും ഞാൻ ഇവിടെ വരും. അന്നെൻ്റെ അച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അമ്മ കേൾക്കെ അച്ഛനെ ഞാൻ ഉറക്കെ വിളിക്കും. അമ്മയുടെ അടുത്ത് അച്ഛനെ കൊണ്ടുവരും എന്നുള്ള വാക്ക് ഞാൻ പാലിച്ചില്ലേ? മാപ്പ് പറയിക്കാന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, അച്ഛനിപ്പോ മനസ്സിൽ അമ്മയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛനെ ഇനിയും കൊണ്ടുവരുമെന്ന് ദാ ഞാൻ വാക്ക് പറയുക. അത് ഞാൻ ഭൂമിദേവിയോട് നന്ദി പറഞ്ഞതാ. ഇത്രയും മനോഹരമായൊരു സ്ഥലം കാണാൻ പറ്റിയതില് ഞാൻ നന്ദി പറഞ്ഞത് എന്റെ അമ്മയോടാ. അമ്മയോടോ? അതെ, ഈ ഭൂമി നമ്മുടെ അമ്മയല്ലേ. മണ്ണ് പുഴയ്ക്ക് കൊടുക്കാം. എന്താ റിങ്ങി പോകുന്നുണ്ടോ? റിങ്ങിയുന്നുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. രാത്രി ഇത്ര നേരമായിട്ട് എത്താതെ എവിടെയാ കറങ്ങി നടക്കുന്നെന്ന് ആർക്കറിയാം. കന്യാകുമാരിയിലേക്കോ പൊന്മുടിയിലേക്കോ പോയിട്ടുണ്ടാവുമോ? ഡ്രസ്സൊന്നും എടുക്കാതെയാ പോയിരിക്കുന്നത്. ഡ്രസ് എന്താ, പുറത്തൊന്ന് വാങ്ങിച്ചൂടെ. ഇനി വാശിക്ക് ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ മറ്റാണോ പോയതെന്ന് ആർക്കറിയാം. ഏ, ആ ചെക്കനെയും കൊണ്ട് അത്രയും ദൂരേക്കൊന്നും പോയി കാണാൻ സാധ്യതയില്ല. ഒരു കാര്യം ചെയ്യാം, മോഹന്റെ ഫോണൊന്ന് ട്രേസ് ചെയ്യാൻ ജയരാജനെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. ദാ മമ്മി തന്നെ ഒന്ന് വിളിക്ക്. ഏത് ടവറിന്റെ കീഴിലാ ഉള്ളതെന്നെങ്കിലും ഒന്ന് അറിഞ്ഞാ മതി. കല്യാണി ഇപ്പോ തനി നാട്ടുമ്പുറത്ത് വീട്ടമ്മയായി. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളെ ആയിരുന്നില്ലല്ലോ അവിടെയുള്ളപ്പോ. ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെന്ന അതിന്റെ നടുമുറി കഴിക്കണമെന്നാണല്ലോ സാറേ. പട്ടണത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ചെയ്യുന്ന കണ്ട പഴഞ്ചൻ ആൾക്കാരാന്നാ പറയുന്നേ. പക്ഷെ സന്ധ്യയായ ഉമ്മറത്ത് ദീപം വെച്ചാലേ എനിക്ക് മനസ്സമാധാനമുള്ളൂ. സത്യം പറഞ്ഞ നാട്ടുമ്പുറത്ത് കിട്ടുന്ന ഒരു സന്തോഷം അത് ഞങ്ങളുടെ കോൺക്രീറ്റ് കാട്ടിൽ കിട്ടില്ല എന്ന് പറയുന്നത് സത്യ. എന്താന്നറിയില്ല, ഇപ്പൊ മനസ്സിൽ വല്ലാത്തൊരു ശാന്തത. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, മക്കളോടൊക്കെ പറഞ്ഞേക്ക്. ഓ ശരി സാറെ, പോവാ മോനെ. അച്ഛനീ പണം മാമയ്ക്ക് കൊടുക്കുന്നത് എന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാ, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നാ ചോദിക്കാൻ മടിക്കണ്ട. എന്നാ ഇനി യാത്രയില്ല. ഞാനിത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം സാർ. ഞാനിപ്പോ കൊണ്ടുവരാം.
ഞാനും വരാം. പോയിട്ട് വാ. വാ. മാമി, എന്താ വെള്ളം വേണ്ടേ? വെള്ളം വേണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ മാമി. എന്തിന്? മാമിയോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ. പക്ഷേ മോൻ സാർ അത് അറിയാൻ പാടില്ല. എന്താ? ഇനി ചിലപ്പോ എനിക്കതിന് പറ്റുമെന്നറിയില്ല, അതുകൊണ്ടാ. നീ കാര്യം എന്താന്ന് പറ. ഇന്നൊരു രാത്രി ഞാൻ ഇവിടെ നിന്നോട്ടെ മാമി? എന്തിന്? വേണ്ട 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 വേണ്ട, അതൊന്നും ശരിയാവില്ല. നാളെ കാലത്തെ എനിക്ക് ചെറുപ്പുളശ്ശേരി പോയി നിഷമോളെ ഉണ്ണിക്കുട്ടനെ വിളിച്ചോണ്ട് വരാനുള്ളതാ. മാമി പൊയ്ക്കോ, നാളെ രാവിലെ ഞങ്ങൾ പൊയ്ക്കോളാം. മാമി അച്ഛനോട് ഒന്ന് പറഞ്ഞാ മതി. ഏയ്, സാറൊന്നും നമ്മുടെ വീട്ടിൽ കിടക്കത്തില്ല. കിടന്നോളും. അച്ഛനും ഇന്ന് ഇവിടെ കഴിഞ്ഞാ കൊള്ളാന്നുണ്ട്. അമ്മയുടെ മുറിയില് ഞാനും അച്ഛനും കിടന്നോളാം. എന്നെ ചുറ്റിക്കാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും പാര് പണിയാനാണ് നീ പറയുന്നതെങ്കില്? അല്ല മാമി, എന്റെ അമ്മയാണ്, ശ്രീബാലനാണ്, മാമിക്ക് ദോഷം ഉണ്ടാവാൻ വേണ്ടിട്ടല്ല. അമ്മയുടെ മുറിയില് അച്ഛന്റെ കൂടെ കിടന്ന് ഉറങ്ങാൻ കൊതിച്ചിട്ടാ. ഞാൻ കാരണമല്ലേ മാമിക്ക് ഇത്രയും രൂപ അച്ഛൻ തന്നത്? അതോർത്തിട്ടെങ്കിലും മാമിക്കറിയാലോ, ശ്രീമംഗലത്താവുമ്പോ മോൻസാർ എന്നോട് ഇഷ്ടം കാണിക്കുന്നതും വർത്താനം പറയുന്നത് പോലും പത്മിനി മാഡത്തിനും തമ്പുരുവിനൊന്നും ഇഷ്ടമല്ല. ഇന്നിവിടെ നിന്ന് പോയാ പിന്നെ എനിക്കതിന് പറ്റുമെന്ന് അറിയില്ല. ഞാൻ മാമിയുടെ കാല് പിടിക്കാം. നിഷമോളാണ് പറയണെന്ന് കരുതി മാമി അച്ഛനോടൊന്ന് പറയണം. നാളെ രാവിലെ പോവാന്ന് ഒരു വാക്ക് പറഞ്ഞാ മതി. സാർ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും. മനുഷ്യനെ കൊണ്ട് പറ്റില്ലാന്ന് മാത്രം പറയരുത്. അച്ഛൻ മാമിയെ സഹായിക്കുന്നതിലോ കാശ് തരുന്നതിലോ എനിക്കൊരു പരാതിയും ഇല്ല. എന്നെ ഒന്ന് സഹായിക്കും മാമി. ഞാൻ പറയാം. പക്ഷെ ഈ രാത്രി ഇവിടെ നിന്നോണ്ട് എനിക്കിട്ടെന്തെങ്കിലും പോര വെച്ചാ? എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയാലോ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ശരി, ഞാൻ പറയാം. വാ. എന്താ, വെള്ളം കുടിച്ചോ? എന്നാ പോവാ. ഞാനൊരു കാര്യം പറഞ്ഞാ സാറിനൊന്നും തോന്നരുത്. എന്താ കല്യാണി? ഈ ത്രിസന്ധി എരിഞ്ഞടങ്ങിയ നേരത്ത് ഇനി യാത്ര വേണോ? ഇപ്പൊ തന്നെ ഇത്രയും ദൂരത്ത് വണ്ടി ഓടിച്ചു വന്നിട്ടല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഓടിക്കാന്ന് പറഞ്ഞ അനുമോനാണെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് സാറേ. ക്ഷീണിച്ചോ മോനെ? കണ്ടില്ലേ സാറേ, അനുമോന് നല്ല ക്ഷീണമുണ്ട്. രണ്ടാൾക്കും ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകാം. ഇവിടെ ആകുമ്പോ ദേ അപ്പുറത്തെ മുറി ഒഴിഞ്ഞു കിടക്കുക. അവിടുത്തെ പോലെ തണുപ്പ് മുറി അല്ലെന്നേ ഉള്ളൂ. പക്ഷെ ജനാല് തുറന്നിട്ട പാടത്തുനിന്നുള്ള നല്ല കുളിരുള്ള കാറ്റ് കിട്ടും. പുലർച്ചെ എഴുന്നേറ്റ് പോവുകയും ചെയ്യാം. അപ്പോഴാകുമ്പം യാത്രയുടെ ക്ഷീണം അറിയത്തില്ല. ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോവാ സാറേ. അനുമോൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. പക്ഷേ ഡ്രസ്സൊക്കെ കാണിരിക്കാൻ ഞാൻ എടുത്തിട്ട് വരാം. ടോർച്ച് ഉണ്ടോ? ഉണ്ട് സാറേ, ഇപ്പൊ കൊണ്ടുവരാം. ഇവിടെ നിന്ന് അവിടം വരെ ഡ്രൈവ് ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോ യാത്ര നാളത്തേക്ക് ആക്കിയാലോ എന്ന് ഞാനും ആലോചിച്ചതാ. എനിക്കത് തോന്നി. അമ്പടെ കില്ലാടി. എന്നാ സാറേ, സാറ് തുണിയെടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ അത്താഴം റെഡിയാക്കാം. നിന്റെ വാക്ക് കേട്ട് മോഹൻ സാറിനെ കൂടി ഇതൊക്കെ സമ്മതിപ്പിച്ചത് എന്തിനാന്നറിയാവോ? എന്തിനാ? സാറിനോട് എന്തെങ്കിലും കൊനിഷ്ട് പറഞ്ഞു കൊടുത്തിട്ട് എന്റെ കഞ്ഞിലും മണ്ണും വാരി ഇടാതിരിക്കാനാ. Thank you.
അച്ഛൻ സമ്മതിച്ചു. ഞാനിന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. അമ്മ വരുമോ ഞങ്ങളെ കാണാൻ? വരുമോ? നീ എവിടെങ്കിലും ഒന്ന് ഇരിക്കേ. ജയരാജങ്ങൾ ഇതുവരെ വിളിച്ചില്ലല്ലോ മമ്മി. എന്ന് പറഞ്ഞാ? നമ്മൾ വിളിച്ചു പറയുമ്പോഴേക്കും ഉടനെ തന്നെ തിരിച്ചു വിളിക്കാൻ അവൻ നമ്മുടെ ഫോൺ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമെന്നല്ലോ. മാത്രമല്ല, പോലീസിന്റെ കയ്യിൽ അതിനുള്ള സെർവറോ അങ്ങനെ എന്തോ ഇല്ലെന്നല്ലേ ജയൻ പറഞ്ഞത്? അവര് ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് വേണം ടവർ ലൊക്കേഷനൊക്കെ കളക്ട് ചെയ്യാൻ. നീ ഒന്ന് അടങ്ങിയിരിക്കെ. എന്തായാലും ഇന്നിനി മോഹൻ വരുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ എന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യാത്തതായിരിക്കും. ജയന, പറയൂ ജയ. ഓ, അത് ശരി. ഇല്ല, വേറെ പ്രോബ്ലം ഒന്നും ഇല്ല. ലേറ്റ് ആയിട്ടും എത്താത്തതുകൊണ്ട് അന്വേഷിച്ചതാ. മാത്രമല്ല ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല. വേണ്ട, ഇന്ന് നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ. അങ്കിൾ എന്താ പറഞ്ഞേ? മോഹൻ ചിത്തിരമംഗലം ടവറിന് കീഴിലാണെന്ന്. ചിത്തിരമംഗലത്തോ? പപ്പി, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ചിത്തിരമംഗലത്ത് നിന്ന് കുടിച്ചു ബോധമില്ലാതെ മോഹനെ രണ്ടുപേര് കൊണ്ടുവന്നത്? അന്നൊരു സ്ത്രീയുടെ പേരും പറഞ്ഞ് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വന്നത്? ആ പേരെന്റെ നാവിൻ തുമ്പിലുണ്ട്. പക്ഷേ നന്ദിനി. ആ, എസ് എസ്, അത് തന്നെ, നന്ദിനി. ആ പേര് ആര് മറന്നാലും ഞാൻ മറക്കില്ല മമ്മി. കഴിഞ്ഞ ദിവസം അമ്മയെ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ആത്മാർത്ഥ സ്നേഹത്തിന്റെ വില അറിയാവുന്ന ഒരേ ഒരു സ്ത്രീയെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് മോഹൻ പറഞ്ഞു. എത്ര ചോദിച്ചിട്ടും അവളുടെ പേര് മാത്രം പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാം, അതവളാ, നന്ദിനി. എനിക്കും പ്രിയപ്പെട്ട ഒരാള് ആ നക്ഷത്ര കൂട്ടത്തില് ഒരിടത്തുണ്ട്. മോൻ അറിയില്ല. എനിക്കിഷ്ടമുള്ള ആളാ, എന്നോട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ആളാ. അച്ഛനും ഒക്കെ ഒട്ടു തന്നെ ആകാശം നോക്കിയിരിക്കുന്നു. നന്ദിനെ നോക്കിയിരിക്കുമായിരിക്കും. ഇപ്പൊ നന്ദിന് താഴേക്ക് ഇറങ്ങി വരും. നോക്കിയിരുന്നു. Thank you.
നീ ഇങ്ങനെ ഉറക്കം വിളിച്ചിരിക്കാതെ പോയി കിടന്നുറങ്ങു പപ്പി. കിടന്നാൽ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല മമ്മി. അതൊക്കെ വന്നോളും. എന്തായാലും മോഹൻ എവിടെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇന്നിനി വരുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരു കാര്യം എനിക്കിപ്പോ ബോധ്യമായി. എന്നെ കൂടെ കൊണ്ടുപോവാതെ തമ്പുരുമോളെ ആ ചെക്കനെയും കൂടെ കൊണ്ടുപോകാൻ ഒരുങ്ങിയത് അവളെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് മോഹൻ ഒറ്റയ്ക്ക് പോകായിരുന്നല്ലോ. എന്തിനാ വെറുതെ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഒരുങ്ങിയത്? എനിക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ. ഫൂളിഷ്നെസ് പറയാതിരിക്കു പപ്പി. എന്റെ ബലമായ സംശയം, തമ്പുരു മോഹന്റെ മോളല്ലാന്നുള്ള സത്യം മോഹൻ അറിഞ്ഞിട്ടുണ്ടെന്നാ. മമ്മിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തമ്പുരുവിനോടുള്ള മോഹന്റെ ആറ്റിറ്റ്യൂഡ് നീ ശ്രദ്ധിച്ചോ? ആ ചെക്കൻ എന്ത് അഹങ്കാരം പറഞ്ഞാലും വഴക്ക് മുഴുവൻ തമ്പുരുവിനായിരുന്നു. ഇന്നതേ നീ കാണിച്ച തെറ്റിന് ഒഴിവാക്കിയത് തമ്പുരുവിനെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മോഹൻ ഇനി അങ്ങനെ ഏതെങ്കിലും സ്ത്രീയുമായി ഒരു അഫെയർ ഉണ്ടെങ്കിൽ തന്നെ ആ പേരും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാതെ പൊറുക്കേണ്ടവള നീ. മമ്മി എന്താ ഈ പറയുന്നത്? ആ നന്ദിനിയെ കാണാനും സല്ലപിക്കാനും ആ മനുഷ്യൻ ഇവിടുന്ന് പോയി നിറഞ്ഞിട്ടും ഞാൻ കണ്ണടച്ചിരിക്കണമെന്നോ? അതെ, നിന്റെ കുഞ്ഞിന്റെ ഡാഡി എന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് മോഹനെ കൂടെ നിർത്തിയേ പറ്റൂ. അതിന് രണ്ടു വഴികളുണ്ട്. ഒന്നുകിൽ ഒന്നും അറിയാത്ത പോലെ മോഹനോട് സ്നേഹം നടിച്ച് മയപ്പെടുത്തിയെടുക്കണം. ഇല്ലെങ്കിൽ ആ നന്ദിനിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ച് വരട്ടി നിർത്തണം. ഇതിലേത് വഴിയാണ് വേണ്ടതെന്ന് നീ തീരുമാനിക്കണം. എന്നാലേ ഈ കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കൂ. അല്ലാതെ ഇനിയും എടുത്തു ചാടിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഭർത്താവിനെ കിട്ടാനുള്ള പുണ്യമോ യോഗ്യതയോ നിനക്കില്ലാന്ന് ഓർമ്മ വേണം. മമ്മി, ഞാൻ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ മമ്മി എന്നെ ഓർമ്മിപ്പിക്കുകയാണോ? എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോഹനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ മോളുടെ അച്ഛനായിട്ട് ആ മനുഷ്യനെ ഇന്നും എന്റെ ഒപ്പം വേണം. അയാളുടെ ജീവിതത്തിൽ ഞാനും തമ്പുരും മാത്രം മതി. വേറൊരുത്തിയുടെ നിഴല് പോലും അയാളുടെ ദേഹത്ത് വീഴുന്നത് ഞാൻ സഹിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. മോഹനെ ഞാൻ എന്റെ ചൊൽപ്പടിക്ക് നിർത്തും. മമ്മി നോക്കിക്കോ, ഓരോ അനുമോനെയും അയാൾക്കൊപ്പം ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. മോഹനെ ഞാൻ എന്റെ ചൊൽപ്പടിക്ക് നിർത്തും. മമ്മി നോക്കിക്കോ, ഓരോ അനുമോനെയും അയാൾക്കൊപ്പം ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. എല്ലാ മുറികളും ഇത്രേ ഉള്ളു സാറേ. ഈ വീട്ടിൽ ഇതിലും വലിയ മുറികളൊന്നും ഇല്ല. പഴയ വീടല്ലേ. ഇവിടെ കിടന്ന സാറിന് ഉറക്കം വരുമെന്നൊന്നും അറിയില്ല. മുറിയുടെ വലിപ്പവും ചെറുപ്പവും ഒന്നും അല്ല കല്യാണി കാര്യം. മനസ്സിന്റെ സന്തോഷവും സമാധാനവും അതുണ്ടെങ്കിലേ എവിടെ കിടന്നാലും ഉറക്കം വരും. അത് നേരാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. തണുപ്പ് പോരാന്ന് തോന്നിയ ജനാലൊക്കെ ഒന്ന് തുറന്നിട്ടാ മതി. ദേ, കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടേ. എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചാ മതി. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? മോമ്പാ, ഇവിടെ വന്നിരിക്കെ. രാത്രി കുറേയായി, കാലത്ത് എണീറ്റ് പോകേണ്ടതല്ലേ. മോൻ കിടന്നോ? സാറിന്റെ അടുത്ത് ഞാൻ കിടന്നോട്ടെ. പിന്നെന്താ?
കിടന്നോ മോനെ, അതിനെന്തിനാ അനുവാദം ചോദിക്കുന്നേ? കല്യാണിക്ക് ആ സമയത്ത് വിളിക്കാൻ തോന്നിയത് നന്നായി. അതെന്താ, ഇന്നെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങാലോ. മോനുറങ്ങിക്കോ. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയിരുന്നേ. അമ്മയുടെ സാരി കെട്ടിപ്പിടിച്ചും കിടന്നുറങ്ങുമായിരുന്നു. എന്റെ പുതപ്പും അമ്മയുടെ സാരി തന്നെയായിരുന്നു. പക്ഷേ ഒന്നും പറയാതെ അമ്മ എന്നെ വിട്ട് പോയി. വേണ്ട, ഇനി അതൊന്നും ഓർക്കണ്ട. ഇന്ന് ഞാൻ അനുമോനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം, പോരെ? ഞാൻ മോന്റെ അത്ര ഉള്ളപ്പോഴാ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത്. ഞാനും നിന്റെ വല്യച്ഛനും അച്ഛനെ കെട്ടിപ്പിടിച്ചാ കിടന്നുറങ്ങിയിരുന്നത്. അച്ഛൻ പോയപ്പോഴാ അമ്മയുടെ കൂടെ ആയത്. പക്ഷേ അമ്മ പോയപ്പോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. കെട്ടിപ്പിടിക്കാൻ എന്റെ അടുത്ത് അച്ഛനുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ടെന്ന്? ഇപ്പൊ മോനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഞാനില്ലേ. മോനെന്താ നോക്കുന്നേ? വെറുതെ. എന്നാ ഇനി സങ്കടപ്പെടാനുള്ള ഒന്നും ഓർത്ത് ഉറക്കം ഉറക്കേണ്ട. ഉറങ്ങിക്കോ.